കൊല്ലംകാരാകുമ്പോ പോകേണ്ട ഒരു സ്ഥലമുണ്ട്, ഏതാ ചേച്ചി? തങ്കശ്ശേരി. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പോട്ട് എവിടെയാണ്? തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ചെന്ന് കയറുമ്പോൾ തന്നെ വിസിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അഡൾട്ടിനാണെങ്കിൽ 20, കുട്ടികൾക്കൊക്കെ 10 രൂപ, പിന്നെ എക്സ്ട്രാ ഫോട്ടോഗ്രാഫിക്ക് 10 രൂപ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്ന് കയറി എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. പിന്നെ ബിൽഡ് ചെയ്ത കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ട കാഴ്ചയാണ് ലിഫ്റ്റ്. അത് ഞാനാണെങ്കിൽ അവിടെ ചെന്നിട്ട് നടുക്കൂടെ നോക്കാന്നൊക്കെ പറഞ്ഞു വന്നേ, പക്ഷെ ലിഫ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. പക്ഷെ ഞങ്ങൾ ലിഫ്റ്റിലൂടെ കയറിയില്ല, ഞങ്ങൾ നേരെ പടി തന്നെ ചവിട്ടി കയറി. അതൊരു പ്രത്യേക ഒരു ഫീൽ ആണ് പടി തന്നെ പോകുന്നത്. അടിയിൽ കൂടെ കയറിയെന്ന് വിചാരിച്ചാൽ നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. അവിടെ ഓരോ നിരയിലൊക്കെ എത്തുമ്പോഴത്തേക്കും ജനലുകളൊക്കെ, ആ ജനലിലൂടെ കാണുന്ന വ്യൂ നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ആവും. അത് നല്ല നമുക്ക് ടച്ച് ചെയ്യും. നമുക്ക് ആ കാറ്റും കാറ്റും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്, പിന്നെ ഈ കാണുന്നതൊക്കെ ലൈറ്റ് ഹൗസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയായിരിക്കണമല്ലോ. അങ്ങനെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നമ്മൾ ഇതിനെ പറ്റി കുറേ കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഇതാണ് ലൈറ്റ് ഹൗസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. രക്ഷയില്ല കേട്ടോ. കാണാൻ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് എന്റെ പൊന്നു അടിപൊളി വൈബായിരുന്നു. ഇല്ല, നിനക്ക് തോന്നിയില്ലായിരുന്നു? അങ്ങ് അടിച്ച് കൊറേ ബോട്ടുകൾ ഇങ്ങനെ അടിക്കടി ഇരിക്കുന്ന ബോട്ടുകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഓരോ വീടുകളും ഈ മരങ്ങളും അതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പിന്നെ കൊറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സൈഡിലൂടെ ഒരു റോഡുണ്ട്, റോഡല്ല പാത, അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അങ്ങ് വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ സൂപ്പർ ആയിരുന്നു കാണാൻ വേണ്ടി. അപ്പൊ ലുക്ക് അവിടെ കിടന്ന് പറയാണ് നമുക്ക് അവിടെ പോയി ഡാൻസ് ഒക്കെ കളിക്കാം, എന്തൊക്കെയോ ഇരുന്ന് റീലൊക്കെ എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വരാനുള്ളൊരു സൂചന കാർമേകൊക്കെ മൂടി കെട്ടി. അപ്പോഴേ ഞങ്ങൾ പറക്കെ കെട്ടി തുടങ്ങി. അപ്പോഴേ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ചെയ്തു. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാൻ തോന്നിയത്. അതെ, അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ, ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ. പുള്ളിക്കാരൻ കുറെ പറഞ്ഞു തന്നു. അതിന്റെ അകത്താണ് ബൾബ്, അത് കാണുന്നത് എന്തോ ലെൻസ് ആണെന്നോ. പക്ഷെ നമ്മളിൽ കാണുന്നു. ആ പക്ഷെ നമുക്ക് ആ ബൾബിന്റെ ഫോട്ടോ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, നല്ലോണം കാണാൻ പറ്റത്തില്ലായിരുന്നു. ആ പിന്നെ ഈ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അതെ അതിലിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു നമുക്കത് കിട്ടിയിരുന്നൊക്കെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പടിയാണ്. ഈ ഒരു കുത്തനെ കിടക്കുക, അത് നമ്മൾ സൂക്ഷിച്ചിറങ്ങണം. ഒരു ചെറിയ ചരിവുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇത് നേരത്തെ കണ്ടത് സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചുവരാൻ നേരത്തെ ഏത് വഴിയായിരുന്നു ലിഫ്റ്റ് എന്തായാലും ഒരു വെച്ചല്ലേ, അവർക്ക് വിഷമമാവണമെന്ന് വിചാരിച്ചു ഞങ്ങൾ കയറി. അതെ അതെ. പിന്നെ അതുമല്ല, കാല് വയ്യാനിട്ടൊന്നുമല്ല, പിന്നെ ലിഫ്റ്റിൽ അങ്ങ് വരാൻ ഞങ്ങൾ അങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ താഴെ വന്നപ്പോഴാണ് അതിന്റെ ഭംഗി അടുത്ത് നിന്ന് ഞങ്ങൾ ആസ്വദിച്ചത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇങ്ങനെ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിന് 135 അടി ഉയരം എന്താ ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തോ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ ലൈറ്റ് ഹൗസ് നമ്മുടെ തങ്കശ്ശേരിയാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ലൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, വാട്ടർ ബ്രേക്ക് പാർക്ക് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഏതൊരു നടപ്പാത. അപ്പൊ അവിടെ ഒന്ന് പോയാലോന്ന് വിചാരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ ടിക്കറ്റ് എന്ന് പറയുന്നത് 10 രൂപ. പിന്നെ എന്തോ പാർക്കിങ്ങിനും എക്സ്ട്രാ പൈസ എന്തോ കൊടുക്കണമായിരുന്നു. പിന്നെ ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമാണ്, അതുപോലെ തന്നെ ആ പാർക്കിംഗ് ഏരിയ നേരെ കാണുന്നത് കടലാണ്. അപ്പം നമുക്ക് അവിടെ തന്നെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതുമല്ല, നല്ല ക്ലീൻ ആണ്, ഒരു വേസ്റ്റ് പോലും ഇല്ല. അത് ആ ഫ്ലോറ് കണ്ടാൽ തന്നെ എന്ത് രസമുണ്ട് കാണാൻ. എനിക്കൊന്നും ഇവിടേക്ക് ഈ ഡാൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ ഡിജെ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം നടത്താനായിരിക്കാം അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കുട്ടികൾക്ക് കളിക്കാനും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ വന്നപ്പോ എന്തോ ബർത്ത്ഡേ പാർട്ടിയുടെ എന്തോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മൊത്തത്തിൽ ഒരു വൈബ് ആണ് അവിടെ. കടൽ എന്ന് പറയുന്നത് ഒരു വൈബാണ്. അതെ. പിന്നെ മെയിൻ ആയിട്ട് ആളുകൾ വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നടപ്പാതെ ഉണ്ടല്ലോ, അത് പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത്, അതിൽ കൂടെ നടക്കാനാണ്. ഫാമിലി ആൾക്കാർ വരുന്നത് വെള്ളമാണ്. ആ പിന്നെ നമുക്ക് ലൈറ്റ് ഹൗസിന്റെ
ലൈറ്റും കാണാം, ഇങ്ങനെ ചുറ്റും അന്ന് മഴയും കൂടെ ആയതുകൊണ്ട് കർമ്മയങ്ങളിലെ കടലിലൂടെ ഇങ്ങനെ കറുത്ത് കിടക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെ, എല്ലാരും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടും. നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ വർക്ക്ഔട്ട് ആയില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്തു ലൊക്കേഷൻ നമ്മൾ മാറ്റി മാറ്റിട്ട് അവിടെ പോയി കൊറേയൊക്കെ എടുത്ത് അതും ശരിയായില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ്. പക്ഷെ അവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു, പക്ഷെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളായിട്ട് അങ്ങനെ പോകാനൊന്നും നിന്നില്ല. പിന്നെ നമ്മള് അവിടെ കുറച്ച് പോയപ്പോഴത്തേക്കും മഴവില്ല് കണ്ടായിരുന്നു സൈഡിലായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നറിയില്ല, പക്ഷെ അവിടെ മഴവില്ല് അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് ബീച്ചിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുലുക്കി സർബത്ത് ഓർഡർ ചെയ്തു. നീന്തായിരുന്നു പൈനാപ്പിള്, പൈനാപ്പിൾ ഞാൻ മിന്റു ആണ് കുടിച്ചത്. കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.